ഹൈലൈറ്റ് ഒന്ന് സ്നേഹിക്കപ്പെട്ടവരെ, കുരിശിന്റെ വീട്ടിലെ 12-ാം സ്ഥലത്തെ കുറിച്ചാണ് നാം ചിന്തിക്കുക. ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഏലി ഏലി ലമാ സബസ്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു. ഈ ദൈവം എന്ന് വിളിക്കുവാൻ ഈ ചെറുപ്പക്കാരനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അവന്റെ ജനനം മുതൽ അവന്റെ സുവിശേഷത്തിൽ ആദ്യമായിട്ട് അവൻ സംസാരിക്കുന്നത് എന്റെ പിതാവിന്റെ കാര്യത്തിൽ ഞാൻ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്റെ പിതാവ്, മൈ ഗോഡ്, മൈ ഫാദർ. ഈ മൈ ഫാദർ അവന്റെ ജീവിതത്തിൽ എന്റെ അന്ത്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ദൈവമായി മാറുന്നത്? അകന്നിരിക്കുന്ന എന്തിനെയല്ലേ നാം ദൈവമെന്ന് വിളിക്കുക? അടുത്തിരിക്കുന്ന, നമുക്കറിയാവുന്ന, രുചിച്ചറിഞ്ഞ സ്നേഹത്തെ അപ്പ എന്നല്ലാതെ പിന്നെന്താണ് വിളിക്കുക? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദൈവം തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. കുരിശിന്റെ വഴിയിലെ 12-ാം സ്ഥലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഇതാണ്: എങ്ങനെയാണ്, എന്തിനാണ്, എന്തുകൊണ്ടാണ് ഈ അപ്പൻ ദൈവമായി മാറിയത്? നമ്മൾ അവന്റെ സഹനത്തിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം മുതലാണ് ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ എല്ലാവരും എന്നെ വിട്ടുപോയാലും എന്റെ പിതാവ് എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ്. ആ ഉറപ്പിലാണ് ഈ ചെറുപ്പക്കാരൻ അവന്റെ പാനപാത്രം കുടിക്കുവാൻ തയ്യാറാകുന്നത്. പിന്നീട് യൂദാസ് ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുമ്പോഴും ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: സ്നേഹിത, നീ ചുംബനം കൊണ്ട് എന്നെ ഒറ്റിക്കൊടുക്കുന്നുവോ? അപ്പോഴും ആ സ്നേഹത്തിൽ നിന്ന് വിട്ടുപോയതിന്റെ സങ്കടം മാത്രമേ അവനുള്ളൂ. അതിനു മുമ്പ് യേശു ശിഷ്യന്മാരോട് ഒന്നിച്ച് ഗത്സമനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈശോ പറയുന്നു: നിങ്ങൾക്ക് എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കുവാൻ സാധിക്കുന്നില്ലേ? ശിഷ്യനുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അവൻ ആ സ്നേഹം കിട്ടാതെ വരുമ്പോഴും, പിന്നീട് ആ കുരിശ് ചുമന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ജെറുസലേം സ്ത്രീകൾ ഇവനെ ഓർത്ത് കരയുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുന്ന ഒരു മറുപടിയുണ്ട്: എന്നെ ഓർത്ത് കരയണ്ട, കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരപ്പൻ എന്റെ കൂടെയുണ്ട്. അതുവരെയും അപ്പനായിരുന്നവൻ ഒരു നിമിഷം കൊണ്ട് ദൈവമായി മാറി. സ്നേഹമുള്ളവരെ, നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ജീവിതത്തില് പലപ്പോഴും പലരും നമ്മളെ ഒറ്റിക്കൊടുക്കുമ്പോഴും, മനസ്സിലാകാതെ വരുമ്പോഴും, പല വേദനയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും, ഒപ്പമുണ്ടായിരുന്നവർ നമ്മളെ കൈവിട്ടു പോകുമ്പോഴും, നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പിതാവ് അവസാനം കുരിശിൽ കിടന്ന് പറയുന്നുണ്ട്: പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. നമുക്കും പ്രാർത്ഥിക്കാം: പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്നെ ഞാൻ സമർപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.